സ്തോത്രം. എൻ്റെ പേര് എബിയസ് ജോയൽ. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ഉദിനകുളങ്ങന എന്ന സ്ഥലത്താണ്. ദൈവത്തിൻ്റെ സ്തോത്രം. വീണ്ടും വരുന്നവനുമായ യേശു ക്രിസ്തുനാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പനേര ചിന്തയ്ക്ക് എനിക്ക് തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവവചനം. അതിനാദരം ഒരു വചനം വായിക്കാം. യോഹന്നാനിൻ്റെ സുവിശേഷം 1-ാം അധ്യായം എൻ്റെ 1-ാം വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളാക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, യേശു കർത്താവേ, പരിശുദ്ധ തിരുവചനം കർത്താവേ, കർത്താവേ വചനത്തെ അനുഗ്രഹിക്കുന്ന സ്തോത്രം കർത്താവേ, യേശു കർത്താവേ, കേൾക്കുന്നവരെ അനുഗ്രഹ സ്തോത്രം. അതിൻ്റെ വരുന്നവരുന്ന ഓരോ വാക്കുകളും കർത്താവേ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അവരനുഗ്രഹമായി തീരുവാൻ സഹായിക്കുന്ന സ്തോത്രം. അവരെ നിങ്ങൾ ബലപ്പെടുത്തുന്ന സ്തോത്രം. യേശു നാമത്തിൻ്റെ കർത്താവേ, ആമേൻ. വചവേദ ഭാഗം ഒരിക്കൽ കൂടി വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെ നമുക്ക് വചനം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം ഇവിടെ പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. എന്താണ് വചനം? ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെതാണ് വചനം. നാം നോക്കുമ്പോൾ വചനം എന്ന് പറയുന്നത് യേശുവാണ് വചനം. അതായത് യേശു ക്രിസ്തു താൻ, യേശു ക്രിസ്തു, അതായത് ഇവിടെ ആദിയിൽ വചനമുണ്ടായിരുന്നു. അതായത് ആദിയിൽ എന്ന് പറയുമ്പോൾ നാമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ആ സമയം ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ യേശു ക്രിസ്തു, യേശു ക്രിസ്തുവാണ് വചനം എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. നാം ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ദൈവവചനത്തെ പറ്റി വേദപുസ്തകത്തിൽ ധാരാളം നമുക്ക് പഠിക്കാൻ കഴിയും. ഈ ദൈവവചനം എന്ന് പറയുമ്പോൾ, അതായത് ദൈവം തന്നെക്കാൾ കൂടുതൽ, അതായത് തന്നെക്കാൾ കൂടുതൽ മഹത്വം നൽകിയിട്ടുള്ളത് ഈ ദൈവവചനത്തിനാണ്. കൂടാതെ തന്നെ നാം കാണുന്ന ഈ ആകാശവും ഭൂമിയും, നാം മത്തായി സുവിശേഷം 24-ാം അധ്യായം 25-ാം വാക്യത്തിൽ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. നാം കാണുന്ന ഈ ആകാശവും ഈ നാം ഈ വസിക്കുന്ന ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു. കൂടാതെ ദൈവം തൻ്റെ നാമത്തെ, അതായത് തൻ്റെ വചനത്തിലാണ് എല്ലാം സൃഷ്ടിച്ചത് എന്ന് നമുക്ക് വേദവസ്ഥയിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. നാം നോക്കുമ്പോൾ ദൈവവചനത്തെ കുറിച്ച് നോക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് ശക്തിയേറിയ ഒരു വാളാണ്, 20 തല പോലെ മൂർച്ചയുള്ളതാണ് ആ വാൾ. നാം നോക്കുമ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, 20 തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഇവിടെ നമുക്ക് ദൈവവചനത്തെ കുറിച്ച് ഇവിടെ കാണുന്നു. ദൈവവചനം ജീവനും ചൈതന്യവും ഉള്ളത് ഇവിടെ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൂടെ തന്നെ നാം നോക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിലൊക്കെ നാം നോക്കുമ്പോൾ ദൈവവചനത്തിനെ കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവവചനം പഠിക്കുന്നതിനാൽ അനേകം ഫലങ്ങൾ ഉണ്ടാകുന്നു. അതുകൂടെ തന്നെ നാം നോക്കുമ്പോൾ നാം ഇപ്പോൾ ചെറിയ കുട്ടികളാണ്. നാം എപ്പോൾ, അതായത് നാം സ്കൂളിൽ പോകുമ്പോഴും നാം എപ്പോഴും നാം ഉറക്കമെണീക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ വചനം വായിക്കാൻ, ദൈവത്തിൻ്റെ വചനം നാം വായിച്ച്, എന്നാൽ നമുക്ക് അതായത് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിനോടൊപ്പം നമുക്ക് അറിവ്, ജ്ഞാനം, ബുദ്ധി ഇവയെല്ലാം ദൈവം നമുക്ക് നൽകിത്തരും. നാം ഏവരും, അതായത് നാം ഇപ്പോൾ സ്കൂളിൽ പോകുന്നവരായിരിക്കാം, നാം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നാം ഒരു അധ്യായമെങ്കിലും നാം ദൈവവചനം വായിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം ആ ദൈവവചനത്തിൽ നാം ആശ്രയിക്കണം. കൂടാതെ എന്താ നോക്കുമ്പോൾ നമുക്ക് ദൈവവചനം കൊണ്ട് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. നാം നോക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുകയാണ്, നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അതായത് വിശുദ്ധ ജീവിതം നയിപ്പാൻ നാം നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നാം സംഗ്രഹിച്ച് വെക്കണം. നാം നോക്കുമ്പോൾ ദാനിയേൽ, അവൻ താൻ ദൈവത്തിൻ്റെ പൈതലായിരുന്നു, താൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണമെല്ലാം പഠിച്ചിട്ടുള്ളതിനാൽ അവൻ താൻ ബാബിലോണിൽ താൻ അടിമയായി പോയിട്ടും അവിടെ വിഗ്രഹാർപ്പിതമായ ഭക്ഷണം അവന് മുമ്പിൽ വച്ചിട്ടും താൻ ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ അത് കഴിക്കാൻ വിസമ്മതിക്കുകയും താൻ ദൈവത്തിന് വേണ്ടി നിൽക്കുക, അതായത് അവിടെ ഒരു ഇഷ്ട ജീവിതം നയിക്കാൻ അവന് കഴിഞ്ഞു. അതായത് നാം ഒരു ദൈവവചനം നമ്മുടെ ഉള്ളിൽ ആയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കൂടാതെ നാം ഇപ്പോൾ രണ്ടാമത് മനസ്സിന് ആശ്വാസം നൽകുന്നു. നാം നോക്കുമ്പോൾ ഇന്ന് പലരുടെ ജീവിതത്തിലും, അതായത് അവർക്ക് ചിലപ്പോൾ ഭാരമുണ്ടാകാം, ദുഃഖമുണ്ടാകാം, എന്നാൽ അവർ ദൈവത്തിൻ്റെ വചനം ഒന്ന് വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഈ വചനത്തിൽ പറഞ്ഞിരുന്ന ആശ്വാസ വാക്കുകൾ അവരൊന്ന് വായിക്കുമ്പോൾ അവർക്ക് ദൈവത്തോടുള്ള, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടായിരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയദൈവ മക്കളെ, നാം ഏവരും ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരായിരിക്കും. നാം നോക്കുമ്പോൾ പിശാച് നമ്മെ എപ്പോൾ തൻ്റെ വലയിൽ വീഴ്ത്താമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കും, എന്നാൽ നാം വചനമാകുന്ന ദൈവ വാളെടുത്ത് നാം അവനെ വെട്ടണം. നാം നോക്കുമ്പോൾ യേശു ക്രിസ്തു താൻ സ്നാനമേറ്റ് താൻ മരുഭൂമി 40 ദിവസം ഉപവസിക്കുമ്പോൾ പിശാച് അവനെ പരീക്ഷിപ്പാൻ വന്നു, എന്നാൽ താൻ ദൈവവചനം കൊണ്ട് അവനെ താൻ തോൽപ്പിച്ചതെന്ന് കാണാൻ സാധിക്കും. ആകിയാൽ ആ ദൈവവചനം കൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ നാം മുന്നേറണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.